ആയുർവേദ മർമ്മ ചികിത്സാ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവും 10 ആയുർവേദ വിദഗ്ധരുടെ മേൽനോട്ടത്തിലുമാണ് കൊട്ടക്കൽ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററിൽ ചികിത്സകൾ ചെയ്തു വരുന്നത്. നമുക്കിവിടെ ചികിത്സയ്ക്കായി വരുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നടുവേദന, അതല്ലെങ്കിൽ ലോവർ ബാക്ക് പെയിൻ. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എയിൽ അഡൽട്ട് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 80% പേർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടുവേദന അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അതിലും മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചികിത്സ എടുത്തിട്ടുള്ള ആൾക്കാർ രണ്ടും എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചികിത്സ എടുത്ത് റിലീഫ് കിട്ടിയവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ, അതിലേകദേശം 60% പേർക്കും ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഈ നടുവേദന അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം അവർക്ക് ചികിത്സാ സമയത്ത് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചോ അതല്ലെങ്കിൽ സ്പൈനൽ കെയറിനെക്കുറിച്ചോ ശരിയായ രീതിയിലുള്ള അഡ്വൈസ് കിട്ടാത്തതുകൊണ്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോട്ടക്കൽ ആയുർവേദിക് മെഡിക്കൽ സെൻ്ററിൽ നമ്മുടെ പാരമ്പര്യവും ശാസ്ത്രീയവുമായ ചികിത്സാ രീതികൾ സമന്വയിപ്പിച്ച് കോട്ടക്കലിൻ്റെതായ തനതായ രീതിയിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് നമ്മുടെ അജ്മാനിലും ദൈറയിലും അല്ലെങ്കിൽ സത്വയിലും ഉള്ള സെൻ്ററുകളിൽ ചെയ്തു വരുന്നത്. ഒരു ആയുർവേദ ക്ലിനിക്കിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കേസാണ് നടുവേദന. പല കാരണങ്ങളും ഉണ്ടും പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന നടുവേദന അനുഭവിക്കുന്ന ധാരാളം പേരാണ് ക്ലിനിക്കിൽ ദിവസവും വന്നു ചേരുന്നത്. I had a severe case of backache because of a disc bulge, and so I had undergone many medications previously in the past 6 months, but nothing worked out good. And sambandhichane I have 10 years aayittulla vedana aitana poi and ude vannathu sigirsu enku adu back pain nalla undayirunnu kaalino mammake innare oragan pattunnilla raathriyile buddhimuttayirunnu nadakkan pattunnilla washroom povan pattilla. പൊതുവിലെ തന്നെ നടുവേദന എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ആയുർവേദ ചികിത്സയാണ്. ചിലപ്പോഴൊക്കെ മസിൽ സ്ട്രെയിൻ കൊണ്ട് പേശികളെ മാത്രം ബാധിക്കുന്ന അവസ്ഥയാണെങ്കിൽ മറ്റു ചിലപ്പോൾ ഡിസ്ക് ഇൻവോൾവ്മെൻറ്റും അതേപോലെ ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു രീതിയിലായിരിക്കും നടുവേദന ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഡീജനറേറ്റീവ് ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്ന നടുവേദന നമുക്കെല്ലാം സുപരിചിതമാണ്, ഏജിങ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷെ അതേപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് യങ്സ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലുണ്ടാകുന്ന നടുവേദന. അതും വളരെ കോമൺ ആയിരിക്കുന്നു. മിക്കപ്പോഴും ഇങ്ങനെയുള്ള അക്യൂട്ട് കേസസ് ഓഫ് പെയിൻ യങ്സ്റ്റേഴ്സിൽ വരുന്നത് കൂടുതലും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിരിക്കും. അതായത് നമ്മുടെ ജീവിതശൈലി എങ്ങനെയാണോ അത് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മുടെ ലോങ് ടൈം സിറ്റിംഗ് അവേഴ്സ്, ഒരേ സ്ട്രെച്ചിൽ ലോങ് അവേഴ്സ് ഇരുന്നിട്ടുള്ള ജോലി, പിന്നെ അതേപോലെ ലോങ് ഡ്രൈവിംഗ് സ്കെഡ്യൂൾസ് ഉള്ളവരിൽ, പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ വ്യായാമം ഇല്ലായ്മ. ശരീരഘടന നിലനിർത്തുന്നതിന് വേണ്ടി വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പേശികളെ വേണ്ട വിധം ടോൺ ചെയ്തെടുക്കുക എന്നുള്ളതാണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമൂലം നമുക്കുണ്ടാകുന്ന സ്ട്രെയിൻ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. എന്നാൽ വ്യായാമം ചെയ്തിട്ട് പ്രശ്നങ്ങളുണ്ടായി വരുന്ന ലോ ബാക്ക് പെയിൻസും നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ഒരു സൂപ്പർവിഷനിൽ കൂടെ മാത്രം ആദ്യമായി എക്സസൈസ് ചെയ്യുന്നവരും ജിം വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നവർ എപ്പോഴും ഒരു പ്രോപ്പർ സൂപ്പർവിഷനിലൂടെ മാത്രം ചെയ്യുക. ആയുർവേദ ചികിത്സകൾ വേദന സംഹാരികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. താൽക്കാലിക രോഗശമനത്തിന് പകരം രോഗത്തിൻ്റെ മൂലകാരണങ്ങളെ മനസ്സിലാക്കി ജീവിതശൈലികളിൽ വ്യതിയാനം വരുത്തി കൃത്യമായി ചെയ്യുന്ന ആയുർവേദ ചികിത്സകൾക്ക് ഒട്ടുമിക്ക നടുവേദനകളും നന്നായി പ്രതികരിക്കുന്നുണ്ട്. സ്പൈൻ റിലേറ്റഡ് കേസസ്, അതായത് നട്ടിലെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പ്രോമിസിംഗ് റിസൾട്ട്സ് ആണ് കോട്ടക്കൽ ആയുർവേദിക് മെഡിക്കൽ സെൻ്റർ നൽകി വരുന്നത്. ഒരു തടകലിനുമപ്പുറം വ്യത്യസ്ത തരത്തിലുള്ള കിഴികൾ, അതായത് ചൂർമ്മ പിണ്ഡസ്വേദം, മദ്ര ബോട്ടിൽസ്വേദം, ശാഷ്ടിക പിണ്ഡസ്വേദം, ലേപനം, വേഷ്ടനം, അതേപോലെയുള്ളത് വിവിധ തരത്തിലുള്ള വസ്തികൾ, അതായത് പട്ടീവസ്തി, കഷായ വസ്തി, അനുവാസന വസ്തി മുതലായ ചികിത്സകൾ, പലതരത്തിലുള്ള ധാരകൾ, അതായത് ധാന്യമൂലധാര, തൈലധാര, ക്ഷീരധാര എന്നിവ വളരെ ഫലപ്രദമായി ചെയ്തു വരുന്നുണ്ട്. നീർക്കെട്ട് മാറുവാനും ശരീരത്തിൻ്റെ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുവാനും വേണ്ടി അകമേയുള്ള ഹെർബൽ മെഡിക്കേഷൻസും ആയുർവേദത്തിൽ നൽകപ്പെടുന്നുണ്ട്. മിക്കപ്പോഴും പല സർജറി അഡ്വൈസ്ഡ് കേസസും ആയുർവേദ ചികിത്സയിലൂടെ ഭേദപ്പെടുത്തിയിട്ടുള്ള പാരമ്പര്യം കോട്ടക്കലിന് ഉണ്ട്. അത് തന്നെയാണ് കോട്ടക്കലിന്റെ വിജയവും.
രോഗനിർണയം കൃത്യമായാൽ ചികിത്സ കൃത്യമാകും, ചികിത്സ കൃത്യമായാൽ രോഗം മാറും. അപ്പൊ എനിക്ക് ഇത്ര നേരം എനിക്ക് ഇരിക്കാനും എന്റെ പെയിനൊക്കെ നന്നായിട്ട് റിലീവ് ആയിട്ടുണ്ട്. I was very happy at Kottakkal, and both the doctors as well as the staff were very friendly. I was very happy that my back pain has reduced well. ആദ്യ ദിവസം തന്നെ ഏകദേശം 20-30% കുറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ ഇപ്പൊ 3-4 ദിവസമാണ് ആവറേജ് 80-90% ഒക്കെയാണ് ഇപ്പൊ നാവ്. ഇത് വളരെയധികം റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു 1% ആണ് ബാലൻസ് എന്ന് ഓണസ്റ്റ്ലി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ലൊരു റിലാക്സേഷൻ ആണ്. ഇപ്പോൾ അമ്മയും രണ്ടു തവണ സ്വന്തമായിട്ട് എണീച്ച് നടന്നു എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സ്ലോ ആയിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് വന്ന് ഇനിയിപ്പോൾ ഫുള്ളായിട്ട് റിലാക്സ് ആവുമെന്ന് വിചാരിക്കുന്നു.